ജ്യൂജീസ് എവറിജ് വേൾഡിന്റെ വചന കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദപുസ്തക വായന 789-ാം ദിവസം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം. ജാതികളെ കുറിച്ച് യിരെമ്യാ പ്രവാചകനുണ്ടായ യഹോവയുടെ അരുളപ്പാട്. മിസ്രയീമിനെ കുറിച്ചുള്ളത്. ഫ്രാത്ത് നദീതീരത്ത് കർക്കിമീഷിൽ ഉണ്ടായിരുന്നതും ബാബേൽ രാജാവായ നെബുക്കദ്നേസർ യോശിയാവിന്റെ മകനായി യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ 4-ാം ആണ്ടിൽ തോൽപ്പിച്ചു കളഞ്ഞതുമായ ഫറവോൻ നെഖോ എന്ന മിസ്രയീം രാജാവിന്റെ സൈന്യത്തെ കുറിച്ചുള്ളത് തന്നെ. പരിചയും പലകയും ഒരുക്കി യുദ്ധത്തിനടുത്തുകൊള്ളുവിൻ. കുതിരച്ചേവകരെ, കുതിരകൾക്ക് കോപ്പിട്ട കയറുവിൻ. തലക്കൊരുകയുമായി അണിനിരപ്പിൻ. കുന്തങ്ങളെ മിനുക്കി കവചങ്ങളെ ധരിപ്പിൻ. അവർ ഭ്രമിച്ച് പിന്മാറി കാണുന്നത് എന്ത്? അവരുടെ വീരന്മാർ വെട്ടേറ്റ് തിരിഞ്ഞു നോക്കാതെ മണ്ടുന്നു. സർവത്ര ഭീതി എന്ന യഹോവയുടെ അരുളപ്പാട്. വേഗവാൻ ഓടിപ്പാകയില്ല, വീരൻ ചാടിപ്പോകുകയുമില്ല. വടക്ക് ഫ്രാത്ത് നദീതീരത്ത് അവർ ഇടറി വീഴും. നീല നദി പോലെ പൊങ്ങുകയും നദികളിലെ വെള്ളം പോലെ അലക്കുകയും ചെയ്യുന്നവരിവനാർ. മിസ്രയീം നീല നദി പോലെ പൊങ്ങുകയും അതിന്റെ വെള്ളം നദികൾ പോലെ അലക്കുകയും ഞാൻ പെരുകി ദേശത്തെ മൂടി നഗരത്തെയും അതിലെ നിവാസികളെയും നശിപ്പിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. കുതിരകളെ കുതിച്ചു ചാടുവിൻ, രഥങ്ങളെ മുറുകി ഓടുവിൻ. വീരന്മാർ പുറപ്പെടട്ടെ. പരിച പിടിച്ചിരിക്കുന്ന കൂശ്യരും പുത്തിയരും വില്ലെടുത്ത് കുലയ്ക്കുന്ന ലൂത്യരും കൂടെ. ആ ദിവസം സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് തന്റെ വൈരികളോട് പ്രതികാരം ചെയ്യുന്ന പ്രതികാര ദിവസമാകുന്നു. വാൾ വേണ്ടുവോളം തിന്നുകയും അവരുടെ രക്തം കുടിച്ച് മതിക്കുകയും ചെയ്യും. വടക്ക് ഫ്രാത്ത് നദീതീരത്ത് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന് ഒരു ഹനനയാഗമുണ്ടല്ലോ. മിസ്രയീം പുത്രിയായ കന്യകയെ, ഗിലയാദിൽ ചെന്ന് തൈലം വാങ്ങുക. നീ വളരെ ഔഷധം പ്രയോഗിക്കുന്നത് വെറുതെ. നിനക്ക് രോഗശാന്തി ഉണ്ടാകുകയില്ല. ജാതികൾ നിന്റെ ലജ്ജയെക്കുറിച്ച് കേട്ടിരിക്കുന്നു. നിന്റെ നിലവിളി ദേശത്തിൽ നിറഞ്ഞിരിക്കുന്നു. വീരൻ വീരനോട് മുട്ടി രണ്ടുപേരും ഒരുമിച്ച് വീണിരിക്കുന്നു. ബാബേൽ രാജാവായ നെബുക്കദ്നേസർ വന്ന് മിസ്രയീം ദേശത്തെ ജയിക്കുന്നതിനെ കുറിച്ച് യിരെമ്യാ പ്രവാചകനോട് യഹോവ കൽപ്പിച്ച അരുളപ്പാട്. മിസ്രയീമിൽ പ്രസ്താവിച്ച് മിഗ്ദോലിൽ പ്രസിദ്ധമാക്കി നോഫിലും തഹ്പനേസിലും കേൾപ്പിപ്പിൻ. അണിനിരന്ന് ഒരുങ്ങി നിൽക്ക എന്ന് പറവിൻ. വാൾ നിന്റെ ചുറ്റും തിന്നുകളയുന്നുവല്ലോ. നിന്റെ വലവാന്മാർ വീണു കിടക്കുന്നത് എന്ത്? യഹോവ അവരെ തള്ളിയിട്ടതുകൊണ്ട് അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല. അവൻ പലരെയും ഇടറി വീഴുമാറാക്കി. ഒരുത്തൻ മറ്റൊരുത്തന്റെ മീതെ വീണു. എഴുന്നേൽപ്പിൻ, നശിപ്പിക്കുന്ന വാളിന് ഒഴിഞ്ഞ് നാം സ്വജനത്തിന്റെ അടുക്കലേക്കും ജന്മദേശത്തേക്കും മടങ്ങിപ്പോക എന്ന് അവർ പറയും. മിസ്രയീം രാജാവായ ഫറവോന് വിനാശമെന്നും സമയം തെറ്റിവരുന്നവനെന്നും പേർ പറവിൻ എന്നാണ്. പർവ്വതങ്ങളിൽ വെച്ച് താബോർ പോലെയും കടലിനരികെയുള്ള കർമേൽ പോലെയും നിശ്ചയമായിട്ട് അവൻ വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ എന്ന് നാമമുള്ള രാജാവിന്റെ അരുളപ്പാട്. മിസ്രയീമിൽ പാർക്കുന്ന പുത്രി, പ്രവാസത്തിന് പോകുവാൻ കൂപ്പുകൂട്ടുക. നോഫ് നിവാസികളില്ലാതെ ശൂന്യമായി വെന്തുപോകും. മിസ്രയീം ഏറ്റവും അഴകുള്ള പശുക്കിടാവാകുന്നു. എന്നാൽ വടക്ക് നിന്ന് ഈച്ച അതിന്മേൽ വരുന്നു. അതിന്റെ കൂലിച്ചേവകർ അതിന്റെ മധ്യെ തടിപ്പിച്ച കാളക്കിടാക്കളെ പോലെയാകുന്നു. അവരും പിന്തിരിഞ്ഞവരു പോലെ ഓടിപ്പോയി. അവരുടെ അപായ ദിവസവും സന്ദർശന കാലവും വന്നിരിക്കയാൽ അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ ശബ്ദം പാമ്പ് ഓടുന്ന ശബ്ദം പോലെ അവർ സൈന്യത്തോടുകൂടെ നടന്നു. മരം മുറിക്കുന്നവരെ പോലെ കോടാലികളുമായി അതിന്റെ നേരെ വരും. അതിന്റെ കാട് തിങ്ങിയതായിരുന്നാലും അവർ അതിനെ വെട്ടിക്കളയുമെന്ന യഹോവയുടെ അരുളപ്പാട്. അവർ വെട്ടുക്കിളികളേക്കാൾ അധികം, അവർക്കിൽ സംഖ്യയുമില്ല. മിസ്രയീം പുത്രി ലജ്ജിച്ചു പോകും. അവൾ വടക്കേ ജാതിയുടെ കയ്യിലേൽപ്പിക്കപ്പെടും. ഞാൻ നോവിലെ അമ്മോനെയും ഫറവോനെയും മിസ്രയീമിനെയും അതിന്റെ ദേവന്മാരെയും രാജാക്കന്മാരെയും സന്ദർശിക്കും. ഫറവോനെയും അവനിൽ ആശ്രയിക്കുന്നവരെയും സന്ദർശിക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ അവരെ അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും ബാബേൽ രാജാവായ നെബുക്കദ്നേസറിന്റെ കയ്യിലും അവന്റെ ഭൃത്യന്മാരുടെ കയ്യിലും ഏൽപ്പിക്കും. അതിന്റെ ശേഷം അതിന് പുരാതന കാലത്തെന്ന പോലെ നിവാസികൾ ഉണ്ടാകുമെന്ന യഹോവയുടെ അരുളപ്പാട്. എന്നാൽ എന്റെ ദാസനായ യാക്കോബെ, നീ ഭയപ്പെടേണ്ട. ഇസ്രായേലെ, നീ ഭ്രമിക്കേണ്ട. ഞാൻ നിന്നെ ദൂരത്തു നിന്നും നിന്റെ സന്തതിയെ അവരുടെ പ്രവാസ ദേശത്തു നിന്നും രക്ഷിക്കും. യാക്കോബ് മടങ്ങി വന്ന് സ്വസ്ഥമായും സ്വൈരമായും ഇരിക്കും. ആരും അവനെ ഭയപ്പെടുത്തുകയില്ല. എന്റെ ദാസനായ യാക്കോബെ, നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന യഹോവയുടെ അരുളപ്പാട്. നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും. എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളകയില്ല. ഞാൻ നിന്നെ ന്യായമായി ശിക്ഷിക്കും. നിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ല താനും.